രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന സി പി ഐ എം നേതാവായ ജി സുധാകരൻ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും സംസ്ഥാന സർക്കാരിനെതിരെ ആളുകൾക്ക് വിമർശനമുണ്ടെന്നും ജി സുധാകരൻ പറയുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏതു പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നും ജി സുധാകരൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും ജി സുധാകരൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി ഐ കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്തും പുന്നപറയിലും വോട്ടു ചോർന്നു ഇങ്ങനെ വോട്ടു ചോർച്ചയുണ്ടായത് ചരിത്രത്തിൽ ആദ്യമായാണെന്നും ജി സുധാകരൻ പറഞ്ഞു കൂടാതെ ഇക്കാരണങ്ങളൊക്കെ തന്നെ നേതാക്കൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ലെന്നും അവർ മറുപടി പറയണമെന്നുമാണ് ജി സുധാകരന്റെ ആവശ്യം അതോടൊപ്പം കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്നും എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണെന്നും താൻ വിശ്വസിക്കുന്നില്ല എന്നും ജി സുധാകരൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് ജൂൺ ഒന്നിന് പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമായിരുന്നു പ്രവചിച്ചിരുന്നത് അതോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്നും ഭരണകക്ഷിയായ എൽ ഡി എഫ് കനത്ത തിരിച്ചടി നേരിടും എന്നൊക്കെ എക്സിറ്റ് പോൾ പ്രവചനം ഉണ്ടായിരുന്നു ആ പ്രവചനങ്ങളെയൊക്കെ ശരിവെയ്ക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലവും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനെട്ട് മണ്ഡലങ്ങളിൽ യു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാനായത് അതേസമയം ബി ജെ പിക്ക് ആദ്യ വിജയം നേടാനും സാധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടി യു ഡി എഫ് ചരിത്ര വിജയം സ്വന്തമാക്കിയിരുന്നു ഇത്തവണ കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം മാത്രമായിരുന്നു ആറ്റിങ്ങലിൽ ലീഡ് എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിൽ മാറി മറിഞ്ഞിരുന്നു പക്ഷേ ഒടുവിൽ വിജയം യു ഡി എഫിനൊപ്പം നിൽക്കുകയായിരുന്നു ഏറെ പ്രതീക്ഷയോടെയായിരുന്നു വടകരയിൽ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ഇടതിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയായതുകൊണ്ടും മുൻ ആരോഗ്യമന്ത്രിയായി ജനപ്രീതി നേടിയതുകൊണ്ടും വിജയം കൊയ്യാനാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം കഴിഞ്ഞ തവണ ആലപ്പുഴ മണ്ഡലം മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് നിലനിർത്താനായത് ഇത്തവണ തീർത്തും പരിതാപകരമായ പരാജയമാണ് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് നേതാക്കളെല്ലാം തോൽവിയുടെ കാര്യകാരണങ്ങൾ പരിശോധിക്കുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് നേതാവിന്റെ പ്രസ്താവന തീർച്ചയായും ഇടതു കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഒരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് തന്റെ പ്രസ്താവനയിലൂടെ ജി സുധാകരൻ തൊണ്ണൂറ്റിയൊൻപത് സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ തൊണ്ണൂറ്റിയൊൻപത് കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് നല്ലത് എന്ന വിവാദപരമായ പ്രസ്താവന കൂടി നടത്തിയ ജി സുധാകരനെതിരെ ഇപ്പോൾ തന്നെ വിമർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു